ശ്രീ ആർ.വി. ബാബു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തവരാണ് ഹിന്ദുക്കൾ. എല്ലാവർക്കും ഹിന്ദു രാജ്യമായിരുന്ന കാലത്ത് എല്ലാവർക്കും ഒരേപോലെ ആരാധനാലയങ്ങൾ കെട്ടാനും ആരാധിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകിയവർ. ഇന്ന് ഹിന്ദു സമൂഹം പോലും ഹലാലിനെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളോടൊപ്പം ഇതിനുവേണ്ടി ചേരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല. ശ്രീ ഒ അബ്ദുള്ള പറയുന്നത് രാഷ്ട്രീയോദ്ദേശമാണ്. പക്ഷേ ക്രൈസ്തവ സംഘടനകൾക്കോ ഹൈന്ദവ സംഘടനകൾക്കോ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല. എന്താണ് പ്രശ്നം? സുരേഷ്, ഞാൻ ഇതിനകത്ത് 2 മാസങ്ങൾക്ക് മുൻപ് ഹലാലിൻ്റെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്നത് ജനം ടി വിയാണ്. കേരളത്തിൽ ഒരു വലിയ ചർച്ച നടത്തി. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള പലരെയും അണിനിരത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ചർച്ച. ആ ചർച്ച വന്നതോടുകൂടിയിട്ട് കേരളത്തിൽ ഹലാൽ എന്നുള്ളത് പൊതുവെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾക്കപ്പുറം നോക്കുമ്പോൾ നമ്മളൊക്കെ ഹലാൽ എന്ന വാക്ക് ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അത് ഈ കോഴിക്കടയുടെ മുമ്പിൽ മാത്രമാണ്. ഹോട്ടലിൽ പോലും ഹലാൽ എന്നുള്ള മുദ്ര ഉണ്ടായിരുന്നില്ല. ഹലാൽ ചിക്കൻ എന്നുള്ള ഒരു പേര് കോഴിക്കടകളുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹലാൽ എന്ന ഒരു സംജ്ഞ, ഒരു മുദ്ര കേരളത്തിൽ ഇന്ന് സാർവത്രികമായിരിക്കുന്നു. ഹലാൽ റെസ്റ്റോറൻറ്റുകൾ, ഹലാൽ ഭക്ഷണ സാധനങ്ങൾ, അതൊക്കെ പോട്ടെ, ഹലാൽ മുദ്ര ചാർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഹലാൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഹലാൽ ഫ്ലാറ്റുകൾ വിൽപ്പനയ്ക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഏത് ഇസ്ലാമിക മതവിശ്വാസത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഇവിടെ ശ്രീമാൻ ഒ അബ്ദുള്ള പറയുകയുണ്ടായി പപ്പടത്തിലൊന്നും ഹലാലില്ല എന്ന്. ഞാൻ അബ്ദുള്ള സാഹിബിൻ്റെ ശ്രദ്ധയിലേക്ക്, വിഷുവിൻ്റെ കാലത്ത് സർക്കാർ കൊടുത്ത കിറ്റുണ്ട്, നമ്മുടെ കേരള സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാർ കൊടുത്ത കിറ്റ്. ആ കിറ്റിൽ പലതും കേന്ദ്ര സർക്കാർ കൊടുത്തതാണ് നമുക്കറിയാം. പപ്പടം കൊടുത്തത് ഓണത്തിന് കൊടുത്ത സർക്കാരാണ്. ഓണം, സോറി, ഓണം മാറിപ്പോയി. ആ ശരിയാണ്, ഓണത്തിന്. അപ്പോൾ ഓണത്തിന് കൊടുത്ത ആ കിറ്റ്, ആ പപ്പടം ഇഷ്യൂ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നാണ്. ആ പപ്പടം ഹലാൽ മുദ്ര ചാർത്തിയിട്ടുള്ള പപ്പടമായിരുന്നു. എൻ്റെ വീട്ടിൽ കിട്ടിയ പപ്പടമാണത്, ഹലാൽ മുദ്ര ചാർത്തിയിട്ടുള്ള പപ്പടമാണ്. ആ പപ്പടമാണ് വിജിലൻസ് ക്വാളിറ്റി കുറഞ്ഞ പപ്പടമാണ് എന്നൊക്കെ കണ്ടെത്തിയത്. അത് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവൊക്കെ ഇട്ടു. അതായത് കൊടുത്ത പപ്പടം തിരികെ മേടിക്കാനൊക്കെ ഉത്തരവിട്ടു. അത്തരം തമാശകൾ വേറെ, അത് പോട്ടെ. അപ്പോൾ ഇപ്പോൾ പപ്പടത്തിൽ, പെർഫ്യൂമിൽ, ധാത്രി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ധാത്രിയുടെ പ്രൊഡക്റ്റ് ഹലാലാക്കി പ്രഖ്യാപിച്ചു. അപ്പോൾ വ്യാപകമായിട്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ അബ്ദുള്ള പറഞ്ഞ പോലെ ഇത്തരം സാധനങ്ങളെ മുസ്ലിങ്ങൾ വാങ്ങാവൂ അല്ലെങ്കിൽ വാങ്ങൂ എന്ന മതപരമായ വിശ്വാസത്തെ ഇവിടെ എവിടെയാണ് ഖുറാൻ അത് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൂറ 5:3 ഞാൻ ഉദ്ധരിക്കുന്നില്ല, വേണമെങ്കിൽ അത് ഉദ്ധരിക്കാം. ഏതൊക്കെയാണ് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സൂറ 5:3 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോലും ഈ മുസ്ലിം അല്ലാത്തയാൾ അർത്താൽ അത് ഹറാമാകുമോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എനിക്കിപ്പോഴും അതിൻ്റെ സംശയം തീർന്നിട്ടില്ല. അത് അബ്ദുള്ള സാഹിബ് നിർത്തിച്ച് തന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഖുറാൻ പഠിച്ചിട്ടുള്ള അലി അക്ബർ സാഹിബ് ഇതിനകത്തുണ്ടല്ലോ, അദ്ദേഹം അത് വ്യക്തമാക്കട്ടെ. ഇവിടെ പ്രശ്നം എന്താണ്? നമ്മൾ ബഹുസ്വര സമൂഹമാണ്, ബഹുസ്വര സമൂഹമാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരം പോലെ പറയുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിലൊട്ടും പുറകിലല്ല അബ്ദുള്ള. ഈ ബഹുസ്വര മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലീജിയസ് സൊസൈറ്റിയിൽ, മൾട്ടിപ്ലിസിറ്റി ഉള്ള ഈ സൊസൈറ്റിയിൽ നമ്മൾ വിശ്വാസങ്ങളെയൊക്കെ മാനിക്കണ്ടേ എന്നൊക്കെയാണ്. അങ്ങനെ ബഹുസ്വരമായ സമൂഹത്തിലെ വിശ്വാസങ്ങളെ മാനിക്കണം. അതോടൊപ്പം ആ ബഹുസ്വര സമൂഹത്തിൽ മതത്തിൻ്റെ പേരിലുള്ള തൊട്ടുകൂടായ്മയെ അംഗീകരിക്കാമോ അബ്ദുള്ള? യഥാർത്ഥത്തിൽ ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് കാണാൻ സാധിക്കും. ഹലാൽ സർട്ടിഫിക്കേഷനിൽ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അതായത് മുസ്ലിം അല്ലാത്തവർ അറക്കുന്നതൊക്കെ ഹറാമാണ്, മുസ്ലിങ്ങൾ അറുത്ത മാംസമാണ്, മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള തീവ്ര മുസ്ലിം മതവിശ്വാസികൾ അത് വളരെ ശക്തമായിട്ടുള്ള ഡിവോട്ടി ആയിരിക്കണം, അതേപോലെ ബിസ്മി ചൊല്ലി അറക്കണം, അങ്ങനെയൊക്കെ ഹലാൽ സർട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഖുറാൻ നോക്കുന്ന സമയത്ത് ഖുറാനിലെ 5:3 ഞാൻ എടുത്തു വായിച്ചു, അതിനകത്ത് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ, അതിനകത്ത് ഏതൊക്കെ ഹറാമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അറുത്ത മാംസം കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മതസമൂഹം ഈ ആധുനിക ലോകത്ത്, ആധുനിക ഭാരതത്തിൽ അവർ എത്രമാത്രം അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഈ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാ മതവിശ്വാസികളും കൂടിക്കലർന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ നമ്മുടെ നാട്ടിൽ? എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ നാടുകളിൽ ഈ മതവിശ്വാസത്തിന് അപ്പുറം കടന്നു ചെന്ന് ഓണത്തിനും വിഷുവിനും റംസാനും ക്രിസ്മസിനും ഒക്കെ പരസ്പരം സഹകരിച്ച് ഭക്ഷണം വാങ്ങി കഴിച്ച് ഏത് ഭക്ഷണമാണെങ്കിലും അത് കഴിക്കുന്നതിലുമൊക്കെ ഒരു തടസ്സവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി എനിക്കതിന് അനുവദിക്കപ്പെട്ടത് ഏതൊക്കെ? അപ്പോൾ യഥാർത്ഥത്തിൽ അബ്ദുള്ള മറുപടി പറയേണ്ടത്, ഖുറാൻ പഠിക്കുന്തോറും ഒരു സമൂഹം പൊതുസമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണോ, അവർ വേറെയാണ് എന്നുള്ള സമൂഹമായിട്ട് മാറുകയാണോ? ഇത് ഒരു വലിയ അപകടത്തെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ജിഹാദ് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇതൊരു എക്കോണമിക്കൽ ജിഹാദ് മാത്രമല്ല. എക്കോണമിക്കൽ ജിഹാദ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ. കാരണം ഹലാൽ മുദ്രയുള്ളത് മാത്രമേ മുസ്ലിങ്ങൾ വാങ്ങൂ എന്ന് വന്ന് വരുന്നതോടുകൂടി ഒന്നുകിൽ ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ഹലാൽ മുദ്രയാക്കി മാറേണ്ടി വരും, അല്ലെങ്കിൽ ആളുകളൊക്കെ കച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. അപ്പോൾ ഒരു കച്ചവട രംഗത്ത് ഒരു സമുദായത്തിന്റെ കുത്തക സ്ഥാപിക്കൽ കൂടിയാണത്. ഇത് മനസ്സിലാകാത്ത സാമാന്യ ബുദ്ധിയില്ലാത്തവരാണ് കേരളത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവർ എന്നൊക്കെ അബ്ദുള്ള കരുതുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇസ്ലാമിക സാമ്രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങൾ എന്നുള്ളത് അവരുടെ ആധിപത്യം ഓരോ ലോകത്തും ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത്. അവര് ഒരു നിശ്ചിത ശതമാനമാകുമ്പോഴേക്കും അവരുടെ മതവിശ്വാസം പൊതുസമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അത് പാലിക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക സമൂഹം അനുവർത്തിച്ചു വരുന്ന ഒരു ഒരു രീതിയാണ്. അതിപ്പോൾ ഇന്ന് കേരളത്തിൽ ഇത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സൗഹാർദ്ദത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ്, മതസാഹോദര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ്. ഇതിനെ നമുക്ക് കേവലം ഒരു ഒരു സ്ലോട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണെങ്കിൽ പോലും നമുക്ക് പോട്ടെ എന്ന് വയ്ക്കാം, ഇതല്ലല്ലോ വ്യാപകമായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ആ തൊഴിൽ മേഖലയിലെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് എന്താ അബ്ദുള്ളയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ 100% പേരും മുസ്ലിങ്ങളായിരിക്കണം ഹലാൽ സർട്ടിഫിക്കേഷന് എന്നാണ് ഹലാൽ സംഘടനകൾ പറയുന്നത്. മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിം രാജ്യങ്ങളിൽ 1/3 ഓഫ് ദി എംപ്ലോയീസ് ഷുഡ് ബി ബിലോങ്സ് ടു മുസ്ലിംസ് എന്നാണ്, 1/3 മുസ്ലിങ്ങൾ ആയിരിക്കണം തൊഴിലാളികൾ എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരെ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തെ ഗൗരവമായിട്ട് കാണുന്നില്ല എങ്കിൽ നമുക്ക് ഇതിനെ മതസൗഹാർദ്ദം എന്നോ മതസാഹോദര്യം എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ സാധ്യമല്ല. ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു കടുത്ത വിവേചനം നിലനിർത്തുന്നു, കടുത്ത അയിത്താചരണമാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതീയമായ അയിത്തം തെറ്റാണ് എന്ന് പറയുകയും അത് നിരോധിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ മതപരമായ ഒരു അമുസ്ലിം എന്ന് പറയുമ്പോൾ കാഫിറുകളായിട്ടുള്ള ആളുകൾ അറുക്കുന്ന മാംസം ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുമ്പോൾ ആ കാഫിറുകളോടുള്ള മനസ്സിലെ ഈ ഈ ആളുകളുടെ മനസ്സിലുള്ള ചേതോവികാരം എന്താണ്, കാഴ്ചപ്പാടെന്താണ്, അവരോടുള്ള സമീപനം എന്താണ്, ആ സമീപനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അബ്ദുള്ള മറുപടി പറയേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ്.